ഇതാണ് അയ്യമ്പന. ചുവന്ന കയ്യോന്നി, വിശല്യകരണി, മൃതസഞ്ജീവനി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം അയ്യപ്പന ട്രിപ്ലിനർവിസ് എന്നാണ്. നീണ്ട ഇലകളും ഇളം ചുവപ്പ് നിറമുള്ള തണ്ടുകളുമുള്ള ഈ സസ്യം ഒരു ട്രോപ്പിക്കൽ അമേരിക്കൻ സ്വദേശിയാണ്. തണ്ടുകൾ മുറിച്ചുനട്ടാണ് ഇവയുടെ പ്രജനനം. ഇതിനായി മൂന്നോ നാലോ മുട്ടുകളുള്ള തണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. കാര്യമായ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല, പെട്ടെന്ന് വളർന്നു വരും. ഇനി ഇവയുടെ ഔഷധഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. പരമ്പരാഗതമായി ഇവ മുറിവുണക്കാനും വയറ്റിലുണ്ടാവുന്ന അൾസറുകൾക്ക് എതിരെയും ഉപയോഗിച്ചു വരുന്നു. മൂന്നോ നാലോ ഇല ദിവസവും ചവച്ചരച്ച് കഴിക്കുന്നത് അൾസർ, അർശസ്, മലബന്ധം, ശരീരാന്തർഭാഗങ്ങളിലുണ്ടാവുന്ന മുറിവുകൾ എന്നിവയ്ക്കൊക്കെ വളരെയധികം ഫലപ്രദമാണ്. ഈ സസ്യം വളരെ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുറിവ് ഉണക്കാൻ ഇത് വളരെയധികം ഫലപ്രദമാണ്. തേൾ, പഴുതാര എന്നീ വിഷജന്തുക്കളുടെ കടിയേറ്റാലും ഇവ അരച്ചിടുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഇളയ മോൻ്റെ ദേഹത്ത് ഒരുതരം ഈച്ച, ഞങ്ങൾ പോത്തീച്ച എന്ന് പറയും, അതിൻ്റെ ചിറകിനൊക്കെ പ്രത്യേക കളറാണ്. ഒരുതരം വലിയ ഈച്ച വന്ന് ചോര കുടിച്ചിട്ട് അത് മുഴുവൻ ചോറിഞ്ഞ് പൊട്ടുകയോ തടിക്കുകയോ അങ്ങനെ ഭയങ്കര അലർജി ആവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞത് ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ, ഏത് വിഷജന്തുവിൻ്റെ കടിക്കും ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം അലർജിക് റിയാക്ഷനൊന്നും ഉണ്ടാവില്ലെന്ന്. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി പിന്നെ വളരെയധികം മാറ്റമുണ്ട്. അങ്ങനെ ചൊറിഞ്ഞടിച്ച് പൊട്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിലെന്തായാലും ഇതുപോലെ ചെടി ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമാതിരി ഔഷധ സസ്യങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും ഇത് കിട്ടുന്നതാണ്. നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാലനം വളരെയധികം എളുപ്പവുമാണ്. ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരക്ഷീണം മാറ്റാൻ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. തലവേദനയ്ക്ക് ഇതിൻ്റെ ഇല അരച്ചിട്ട് നെറ്റിയിൽ തേക്കുന്നത് നല്ലതാണ്. അയ്യപ്പനെ പറ്റി ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇൻബോക്സിൽ ചോദിക്കാവുന്നതാണ്. നന്ദി.